ഓണമെന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം ഇലയിൽ നിന്നും കോരി കുടിക്കുന്ന പായസമാണ് അല്ലേ ഇത്തവണ ഒരു ഓണപ്പായസവുമായിട്ട് എത്തുന്നത് മലയാളികൾക്ക് യാതൊരുവിധ ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത നമ്മളുടെ സ്വന്തം പഴയിടം തിരുമേനിയാണ് നമുക്ക് നോക്കാം പഴയിടം തിരുമേനി നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഇളനീർ പായസത്തിൻ്റെ രുചിക്കൂട്ട് അപ്പോൾ നമ്മൾ ഒരു പാചകത്തിന് വേണ്ടിയിട്ട് നിൽക്കണം വനിത ഓൺലൈന് വേണ്ടി എന്നോട് പറഞ്ഞ രീതി ഒരു പായസം ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വെറൈറ്റി വെറൈറ്റി മീൻസ് സ്ഥിരം നമ്മൾ സ്ഥിരമായിട്ട് സദ്യയ്ക്ക് കാണുന്നതല്ലാത്ത അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് കിട്ടാത്ത ഏതെങ്കിലും ഒരു പായസം എന്ന് പറയും അതുകൊണ്ട് ഞാനിന്നൊരു ഇളനീർ പായസമാണ് ഇളനീർ എന്ന് പറഞ്ഞാൽ ഈ ഇളനീർ എടുത്തിട്ട് നമ്മൾ അട കട്ട് ചെയ്യുന്ന പോലെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് വളരെ നൈസായിട്ട് ഇങ്ങനെ കത്തിക്ക് വരഞ്ഞ് കട്ട് ചെയ്താൽ കൊത്തണ്ട വരഞ്ഞ് കട്ട് ചെയ്താൽ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് അടപോലെ അത് നോക്കിയാൽ അറിയാം അത് അടപോലെ ഇങ്ങനെ ഇതിൽ കിട്ടുന്നതാണ് അത് ചെറിയ നൈസായിട്ട് പീസാണ് വളരെ അത് ഇത് വളരെ ശരിക്കും മൈൽഡായിട്ടുള്ള ഏറ്റവും ഇതായിട്ടുള്ള ഇളനീരാണ് വളരെ ടെൻഡറായിട്ടുള്ള ഇളനീർ തന്നെയാണ് ആ അപ്പം അതുകൊണ്ട് തന്നെയാണ് പറ്റിയ പത്ത് ഇളനീർ പൊട്ടിച്ചിട്ട് നമുക്ക് ആകെ കിട്ടി ഈ സാധനം നമുക്കൊരു അളവ് പറയാനാണെങ്കിലോ അളവ് പറയുകയാണെങ്കിൽ അതിപ്പോൾ ഈ ഒരാ ഇത്ര ഇളനീരിൻ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണമുണ്ട് ഈ കൂടുതൽ അളവുള്ള സാധനമാണെങ്കിൽ അളവ് കൂടുതൽ കിട്ടും ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ശരിക്കൊരു മൂന്ന് ഇളവ് ന്യായമായിട്ടും ഇതൊരു മൂന്നല്ല നാല് ഇളനീരിൻ്റെ കട്ടിയിട്ട് കിട്ടുന്ന സാധനം ഇതിൻ്റെ അകത്തുള്ളൂ പക്ഷേ ഞാൻ പത്തെണ്ണം കട്ട് ചെയ്തതാണ് അതായത് അത്ര ടെൻഡറായിരുന്നു അത് എൻ്റെ പകുതിക്ക് പോകണ്ടെങ്കിൽ സാധനങ്ങളില്ല അപ്പോൾ ഒരു മൂന്നോ നാലോ ഇളനീരിൻ്റെ എടുത്തിട്ട് നിങ്ങൾ നല്ല നല്ല ഇതുപോലെ മാന്തി എടുക്കാവുന്ന ഇളനീരൊരു നാല് ഇളനീരെടുത്തിട്ട് വെള്ളം നിങ്ങൾ കുടിച്ചോളൂ ഇളനീർ മാന്തി എടുത്തിട്ട് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് കത്തിക്ക് പതുക്കെ വരഞ്ഞിട്ട് ചെറിയ പീസസാക്കി ഇങ്ങനെ പീസസാക്കി വയ്ക്കുക എളുപ്പമായി നമ്മളൊരു മൂന്ന് നാളികേരം ചിരകിയിട്ട് അതിൻ്റെ രണ്ടാം പാലം മൂന്നാം പാലിൻ്റെ ആവശ്യമില്ല കാരണം ഇതിൻ്റെ അകത്ത് കുക്കിംഗ് വലിയ റോളൊന്നുമില്ല വളരെ പെട്ടെന്ന് കഴിയുന്നതാണ് ഇതെല്ലാം സെറ്റാക്കി വെച്ചാൽ പിന്നെ പെട്ടെന്ന് കഴിയും അപ്പോൾ ഒരു മൂന്ന് നാളികേരം എടുത്തിട്ട് അതിൻ്റെ നമ്മൾ രണ്ടാം പാല് ഒരു ഇതൊരു ഒന്നര ലിറ്റർ എടുത്ത് രണ്ടാം പാലുണ്ട് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കൂടുതൽ കുറച്ച് പാൽ കൂടി മിക്സ് ചെയ്യുക ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാൽ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കാരണം ഈ പായസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പായസങ്ങൾ എല്ലാവരും പറയും ചൂടോടെ കഴിക്കണമെന്ന് പക്ഷേ ഈ പായസം ശരിക്കും തണുത്തിട്ട് പറ്റുമെന്ന് വരികയില്ല റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നിട്ട് റെഫ്രിജറേഷൻ കഴിഞ്ഞിട്ട് കഴിക്കുന്നത് എന്ന് പറയാൻ ഐസാക്കണ്ട ഒരു ഒരു 5 ഡിഗ്രി സെൻസ് വരെ കൊണ്ടുവന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് അതിന് ഏറ്റവും ടേസ്റ്റായിട്ട് ഏറ്റവും ടേസ്റ്റായിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പാലും കൂടെ അതുകൊണ്ടാണ് പാലും കൂടി മിക്സ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന വേറൊരു സാധനം ഇതിൻ്റെ ബേസും ആണല്ലോ അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ എന്തായാലും വെറുതെ തേങ്ങാപ്പാലും ശർക്കര വെച്ചാൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് കൂവപ്പൊടി എടുത്തിരിക്കുന്നത് ആരോ റൂട്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആരോ റൂട്ട് പൗഡർ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ പായസം രണ്ടും ഹെൽത്തി ആണല്ലോ ഇളനീർ വളരെ രണ്ടും ടെൻഡറായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊന്ന് ശരിക്കും ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല നമ്മൾ കൊച്ചു കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്നതാണ് അത്ര ടെൻഡറാണ് മറ്റേ ശരിക്കും ടെൻഡറായിട്ടുള്ള ഇളനീർ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ശർക്കര അധികം വേണം ഇത് ആകെ ഒരു 1/2 കിലോ ശർക്കര ഒരു വലിയ നമ്മുടെ ഈ മറയൂർ ശർക്കരയുടെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഉണ്ട് മറയൂർ ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് പൊടിച്ച് വെച്ചിട്ടുള്ളൂ പക്ഷേ അത് ഉരുക്കിയായിരിക്കണം അതിൻ്റെ അകത്ത് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും പിന്നെ നമ്മുടെ ലേശം പഞ്ചസാര ഇതിൻ്റെ അകത്ത് അടിയും അതായത് ഇതിൻ്റെ അകത്ത് ഈ വേറെ മറ്റ് സാധനങ്ങളൊന്നുമില്ല ഈ സാധാരണയ്ക്ക് നമ്മൾ ശർക്കര ഇട്ട് വയ്ക്കുമ്പോൾ ആ ശർക്കരയ്ക്കകത്ത് ശർക്കരപ്പാനിക്കകത്ത് ഇതെല്ലാം ഇട്ട് വരട്ടി വരട്ടി വരട്ടിയിട്ടാണ് പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുക ഇതിനകത്ത് അങ്ങനെ ഒരു റോളേ ഇല്ല ഇതിൽ ആഡ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതായ കാരണം അതിനൊരു വേറെ ഇതിൻ്റെ അതിൻ്റെ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് നാളെ ഒരു പഞ്ചസാര ഒരു 50 ഗ്രാംസ് ഒക്കെ ധാരാളം മതിയായിരിക്കും വെച്ചിട്ടുണ്ട് അത്രേ വെച്ചിട്ടുള്ളൂ ഇനി ഇതൊരു 3 സ്പൂൺ നെയ്യുണ്ട് അത് ഓപ്ഷണലാണ് ആൾക്കാർക്ക് നെയ്യ് ഇപ്പം നമ്മൾ ഇതിൻ്റെ അത് അണ്ടിപ്പരിപ്പ് ചേർക്കാൻ കുറച്ച് നെയ്യ് എടുക്കുന്നുണ്ട് പിന്നെ ഇത് മുഴുവൻ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ചില ആൾക്കാർക്ക് നെയ്യ് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു നെയ്യ് അധികം ഉപയോഗിക്കണമെന്നില്ല ഈ അണ്ടിപ്പരിപ്പ് വറുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നിങ്ങൾക്ക് നെയ്യ് മാറ്റാവുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന എങ്ങനെയാണ് 3 ടേബിൾ സ്പൂൺ നെയ്യുള്ളൂ 3 ടീസ്പൂൺ നമ്മളിപ്പോൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം തന്നെ ഈ നെയ്യ് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് വറുക്കുന്നു പിന്നീട് ഈ ശർക്കര നമ്മൾ ഉരുക്കി അരിച്ച് മാറ്റി വയ്ക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ മാറ്റി വെച്ച ശർക്കര നമ്മൾ നമ്മുടെ ഉരുളിലേക്ക് മാറ്റുന്നു എന്നിട്ട് അത് നല്ലോണം തിളപ്പിച്ചിട്ട് നല്ല കട്ടിയായി വന്ന് തുടങ്ങുമ്പോൾ ഈ ആറോറൂട്ട് പൗഡറും തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നു ജസ്റ്റ് ബോയിൽ ചെയ്യുമ്പോൾ തന്നെ അത് കട്ടിയായിട്ട് വരും അപ്പോൾ തന്നെ നമ്മൾ ഈ ഇളനീര് ചേർത്ത് തന്നെ ബോയിൽ ചെയ്യില്ല ഒന്ന് ഷേക്ക് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് അപ്പോളെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ലോണം ഇളക്കി കൂട്ടിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് പകരാം പിന്നെ നമുക്കിത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഇത് റൂം ടെമ്പറേച്ചറിനേക്കാളും വീണ്ടും താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു 5 ഡിഗ്രി വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 3 മണിയൊക്കെ കഴിയുമ്പോൾ തണുക്കും അപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക സന്ധ്യ ഒരു 5:30 ആകുമ്പോഴത്തേക്കും ആഹാ അടിപൊളി സാധനം അറിയാം അപ്പോൾ നമുക്ക് തുടങ്ങാം
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ പറയുന്നു, നമുക്ക് അണ്ടിപ്പരിപ്പ് ആദ്യം വറുത്ത് വയ്ക്കാം. ആദ്യം ഒരു കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിക്കാം. വെള്ളമുണ്ടോ? ഇല്ല, വെള്ളമില്ല. പിന്നെ ഡ്രൈ കത്തിക്കാം. എന്താ വെച്ചിട്ട് ഈ പാത്രം ഇതിൻ്റെ അകത്തൊന്നും ഇല്ലാണ്ട് കത്തിച്ച് കഴിഞ്ഞാൽ അന്നേരം ഇത് പുകയാൻ തുടങ്ങും. നെയ്യോടെ വെച്ച് കത്തിക്കാം. ഇപ്പം നെയ്യ് നമ്മൾ ഒഴിച്ചു. നെയ്യ് ചൂടായി തുടങ്ങി അണ്ടിപ്പരിപ്പിടാം. കുറച്ച് കിസ്മിസ് സാധാരണ ഉപയോഗിക്കാറ് പതിവില്ല. എന്ത് വേണമെങ്കിലും ഇടാം. ഇതിൻ്റെ അകത്ത് തേങ്ങാക്കൊത്തോ ഇനിയിപ്പോൾ കിസ്മിസ് ഇടുന്നുള്ളവർക്ക് കിസ്മിസ് ഇടാം, ആൽമണ്ട് ഇടുന്നവർക്ക് അത് വേണം കട്ട് ചെയ്തിടാം. എന്ത് എഴുതുന്ന യാതൊരു വിരോധമില്ല. അതെല്ലാം ഓപ്ഷനല്ല. ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ബ്രൗൺ കളറായി. ഇനി ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താലും ഇതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് തന്നെ ചൂടാവും. ഓക്കെ, ഇനി നമുക്ക് ശർക്കര ഒഴിക്കാം. ആദ്യം ഇത്തിരി വെള്ളം ഒഴിക്കാം. അത് മതി, അത് മതി, അത് മതി. ശർക്കര കൂടുതൽ 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 വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇട്ടോളൂ, അങ്ങനെ കുഴപ്പമില്ല. 500 ഗ്രാം അത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അളവ് കൂടുതൽ തോന്നുന്നതാണ്. ശരിക്കും ഒരു ഇത് മറയൂരാണ് ഉരുണ്ട ശർക്കര എടുത്ത് കൊടുത്തിട്ടുള്ളതുള്ളൂ. ഇനി അത് ഉരുകി വരണമെങ്കിൽ ഒരു 400 ഗ്രാം എന്തായാലും എടുക്കും. അതെ, ഇത് കഴിഞ്ഞ് അരിച്ച് മാറ്റാം. എന്തായാലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഈ ഉരുളി ഇങ്ങോട്ട് കയറ്റി വയ്ക്കാം. തേങ്ങാപ്പാൽ ആദ്യം, ആ രണ്ടാം പാൽ, രണ്ടാം പാലാണ് നമ്മൾ രണ്ടാം പാലിലേക്ക് ഗ്രൂപ്പ് പിടിച്ചെടുത്ത് കലക്കുക. പകുതിയോളം പകുതി മിച്ചെടുത്തിട്ടുണ്ടേ നമ്മളെ കണക്ക്. വീണ്ടും ചേർക്കാമല്ലോ. സാധാരണ ഇത് ഇത് വലിയ കുഴപ്പമില്ലാതായി. കൂവ പിടിക്കാത്ത തരി വേണം. തരിയുള്ള തരി വെള്ളമാണ്, കൂവപ്പൊടി തരി വരും. അതിൻ്റെ ഒരു പ്രോസസ്സ് നമുക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഇപ്പം നമ്മളൊരു 100 ഗ്രാം ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്, കലക്കി എടുക്കുന്നുണ്ട്. നോക്കാം, ചെന്ന് കഴിയുമ്പോൾ പരുവം നോക്കിയിട്ട് ബാക്കി കൂവപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് പൊതുവെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതിൻ്റെ വളരെ, കാരണം അതിൻ്റെ ടേസ്റ്റ് അത്ര സോഫ്റ്റ്, അത്ര ടെൻഡറാണ്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത്. ചില ഒഴിക്കാം. ആ ഇവിടെ ഒഴിക്കാം. കൂവപ്പൊടി ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കി, ഫ്ലെയിം ലോ ആക്കിയില്ലേ പെട്ടെന്ന് ചോട്ടി പിടിക്കാം. നമ്മൾ ലേശം ഫ്ലെയിം ലോ ആക്കിയിട്ട് തളർത്താം. പതുക്കെ 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 അതിങ്ങനെ കുറുക്കി 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 എടുക്കണം. ചെറിയ ലോ ഫ്ലെയിം, അതിനൊരു സമയം കൊടുക്കും. കുറച്ച് അല്ല, ഇപ്പോൾ കണ്ട കട്ടിയായി കഴിഞ്ഞു. നമുക്ക് വീണ്ടും ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവുക നല്ല കട്ടിയാ. അപ്പോൾ നമ്മൾ എന്ത് വീണ്ടും വീണ്ടും പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് എടുത്തിട്ട് അത് കുറച്ച് ലൂസാക്കി കൊണ്ടുവരാം. ഈ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ, കൂവപ്പൊടിയുടെ അളവ് എടുക്കാതെ കുറുക്ക് കറക്റ്റ് ആവുന്ന മാത്രമേ ഉള്ളൂ. കട്ടിയാവും, പെട്ടെന്ന് കട്ടിയാവും. ലേശം പഞ്ചസാര ആഡിയാം. നമ്മൾ ഈ
അത് ബോയിൽ ചെയ്യാൻ പാടില്ല, കാരണം അത് ബോയിൽ ചെയ്ത എണ്ണ വരും. ഇളനീര് ചേർക്കാൻ പോണട്ടോ. കണ്ട അടപ്രസവം പോലെ അല്ലെങ്കിൽ പാലട പോലത്തെ പായസമാണ്. അതങ്ങനെ കട്ട് ചെയ്തെടുത്തതുകൊണ്ട് നല്ല ആട പോലെ. അതെ അതെ, ഇത്ര പരിപാടിയേ ഉള്ളൂ. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് അന്നം പാൽ ഒഴിക്കാം. ഇത് മുഴുവൻ തന്നെ വേണമെന്നില്ല, ആ ഒഴിക്കാം, കുഴപ്പമില്ല. രണ്ട് പരിപ്പ് ഇടാം. ഇതിൻ്റെ അകത്ത് മറ്റ് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല, അതിൻ്റെ പ്രത്യേകത സ്പെഷ്യാലിറ്റി. സ്പൈസസ് നമ്മൾ ചേർക്കാതെ തന്നെ, കാരണം ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഇത് അല്ലാണ്ടൊരു ടെൻഡർ ടേസ്റ്റാണ് അതിന്. സ്പൈസസ് ഒന്നും അതിന് സാധാരണഗതി ചേർക്കാറില്ല. നെയ്യ് ഒഴിച്ച് ഇളനീര് ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കലും നെയ്യ് വെച്ചിരിക്കുന്നത്. അരിപ്പരിപ്പ് ചേർത്തിരിക്കുന്നത് കണ്ടാലത് ശരിക്കും അടപ്രസാനമാണെന്ന് തോന്നുന്നു സാധനം. അപ്പോൾ നമ്മൾ പരിപാടികൾ അവസാനിപ്പിച്ചു. ഇന്ന് വളരെ ടെൻഡറായിട്ടുള്ള ഒരു പായസമാണ്, വളരെ സോഫ്റ്റാണ്. നമുക്ക് ആദ്യം തന്നെ കാണിച്ചു തന്നിരുന്നു ഇതിൻ്റെ അകത്ത് കൂവയാണ് വരുന്നത്. പിന്നെ ഈ നമ്മൾ ഇളനീരയിൽ ബോയിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇട്ടപാട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിരുന്നിട്ട് പാത്രഭാഗം വന്നിട്ട് നമ്മളൊരു റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കണമെന്ന് പറയുന്നില്ല. തണുപ്പ് അതിനകത്ത് തണുപ്പിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വെച്ചാലും കുഴപ്പമില്ല. അത് വളരെ എന്ന് വെച്ചാൽ ഫ്രീസ് ചെയ്യാൻ പാടില്ല. ഐസ്ക്രീം വല്ലതും ചെയ്യണ്ട, തണുപ്പിച്ചിട്ട് കഴിച്ചാൽ കുറെ കൂടി സ്വാദം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പായസം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഓൺലൈനിൽ വനിതയുടെ ഓൺലൈനിൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.